നമസ്കാരം, കർമാനുഷ്യയിലേക്ക് സ്വാഗതം. പ്രവാസിയുടെ ഭാര്യയായ യുവതിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അതിക്രൂരമായ ബലാത്സംഗത്തിനും ശാരീരിക പീഡനത്തിനും ഇരയാക്കിയ കോൺട്രാക്ടറെ പോലീസ് അതിനാടകീയമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വീട്ടിൽ അതിക്രമിച്ച് കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, അതായത് മതിൽ ചാടി കടന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രവാസിയായ ഭർത്താവിൽ നിന്നും അകന്നു കഴിയുന്ന യുവതിയെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കിയ ഒരു കരാറുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉദയംപേരൂർ കുഴിക്കുന്ന് ചാലങ്ങാടി ഷിജു മുഹമ്മദ് അലി എന്നയാളെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊച്ചി സ്വദേശിനിയായ യുവതിയാണ് സംഭവത്തിൽ പരാതി ഉന്നയിച്ചത്. ഉടൻ തന്നെ പോലീസ് വളരെ തന്ത്രപരമായ രീതിയിൽ കോൺട്രാക്ടർ കൂടിയായ ഷിജു മുഹമ്മദ് അലിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യുവതിയുടെ ശരീരത്തിലും മുഖത്തും തടിച്ച പാടുകളാണ് കാണുന്നത്. അതിക്രൂരമായ രീതിയിലുള്ള പീഡനം തന്നെ നടന്നു എന്നതിനുള്ള തെളിവായി തന്നെ ഇതിനെ കാണണം. സംഭവത്തെക്കുറിച്ച് യുവതി പറയുന്നത് ഇങ്ങനെയാണ്. തിങ്കളാഴ്ച ഉച്ചയോടെ മതിൽ ചാടിക്കടന്ന് ഇയാൾ വീട്ടിലെത്തിയെന്നും തന്നെയും മക്കളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. നീ എനിക്കെതിരെ നേരത്തെ പീഡന പരാതി കൊടുത്തില്ലേ, അത് നടത്തി കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി പറയുന്നത്. പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ മൊഴിയുടെ പകർപ്പും കർമാന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. പരാതിയിൽ തെളിവെടുപ്പ് നടത്തിയെന്നും യുവതി ക്രൂരമായ മർദ്ദനത്തിനും ലൈംഗിക പീഡനത്തിനും ഇരയായെന്നും മെഡിക്കൽ പരിശോധനയിലും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള നടപടികൾ തന്നെ ഇതിന്റെ പിന്നാലെ വരുമെന്നുള്ളതാണ് പറയുന്നത്. മാനഭംഗം, അതിക്രമിച്ച് കടക്കൽ, ഭീഷണി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ ഷിജു മുഹമ്മദ് അലി എന്നയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഒരു പാഠം തന്നെയായിരിക്കണം. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടമ്മമാരെ ചൂഷണം ചെയ്യുന്നവർക്ക് ഇതൊരു മുൻകരുതൽ കൂടി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അറസ്റ്റ് ഉറപ്പാക്കിയതായ CI പറയുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഇപ്പോൾ റിമാൻഡിലാണ് വച്ചിരിക്കുന്നത്. ഷിജു മുഹമ്മദിന്റെ ശാരീരികവും മാനസികവുമായുള്ള ചൂഷണങ്ങൾ മൂലം താൻ ആത്മഹത്യയുടെ വക്കീലാണെന്നും കൂടി യുവതി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോലീസ് വളരെ തന്ത്രപരമായാണ് പ്രതിയെ കുടുക്കിയത്. ഷിജു യുവതിയെ വീണ്ടും വിളിച്ച്, അതായത് കേസിന് ശേഷവും വിളിച്ച് നേരിൽ കാണണമെന്നും കരുതിക്കൂട്ടിയൊന്നും ചെയ്തതല്ലെന്നും എല്ലാം സംസാരിച്ച് തീർക്കാമെന്നുമൊക്കെ പറഞ്ഞിരുന്നു. പോലീസിന്റെ അറിവോടെ യുവതി ഷിജുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇയാൾ വീട്ടിലെത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പോലീസ് സ്ഥലത്തെത്തി ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 2017 മുതൽ ഇയാളിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് യുവതി കമ്മീഷണർക്ക് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ഗൾഫിൽ 15 വർഷത്തോളം ജോലി ചെയ്തിരുന്നുവെന്നും ഈ വഴിക്കുണ്ടായ സമ്പാദ്യം മുഴുവൻ ഷിജു തട്ടിയെടുത്തെന്നും, മാത്രമല്ല ഭർത്താവുമായി പിണങ്ങി കഴിയുന്നതിനാൽ തനിക്ക് ആരും ചോദിക്കാനൊന്നും ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഇയാൾ വീണ്ടും വീണ്ടും ചൂഷണത്തിന് മുതിരുന്നതെന്നൊക്കെയാണ് യുവതി പരാതിയിൽ പറയുന്നത്. അതേസമയം യുവതി വീണ്ടും ആക്രമണത്തിന് വിധേയമായ സാഹചര്യത്തിൽ ഷിജുവിന്റെ മുൻകൂർ ജാമ്യവും റദ്ദാക്കുന്നതിനും ഇവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്നതിനും കോടതിയെ സമീപിക്കുമെന്ന് ഇവരുടെ അഭിഭാഷകനായ BA ആളൂർ പറഞ്ഞിട്ടുണ്ട്. ഉദയപേരൂരിൽ യൂണിബ്രിക്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് എന്ന പേരിൽ ഷിജു സ്ഥാപനം നടത്തി വരുന്നുണ്ടെന്നും, വീടിന്റെ അറ്റകുറ്റപ്പണി സ്ഥാപനത്തെ ഏൽപ്പിച്ച ഘട്ടത്തിലാണ് താൻ ഷിജുവിനെ പരിചയപ്പെട്ടെന്നും, തുടർന്നാണ് ഇയാൾ പലതരത്തിൽ തന്റെ സമ്പാദ്യത്തിന്റെ ഒട്ടുമുക്കാൽ ഭാഗവും തട്ടിയെടുക്കാൻ ശ്രമിച്ചതും തട്ടിയെടുത്തതുമെന്നുമൊക്കെയാണ് യുവതി പറയുന്നത്. ബലാത്സംഗം ചെയ്ത് നഗ്ന ചിത്രങ്ങൾ എടുത്ത് ഇയാൾ മെയിൽ ചെയ്ത പണവും സ്വർണവും ഒക്കെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതായി നേരത്തെ തന്നെ യുവതി ഒരു പരാതി നൽകിയിരുന്നു. മതിൽ കടന്നെത്തിയ ശേഷം ഷിജു വീട്ടിൽ ആക്രമിച്ച് കടക്കുകയായിരുന്നുവെന്നും, പിന്നീട് തന്റെ കയ്യിലിരുന്ന മൊബൈൽ പിടിച്ചു വാങ്ങി നിലത്തെറിന് തകർത്തു. മുൻപ് പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആദ്യം മർദ്ദനം ആരംഭിച്ചത്. മുടിയിൽ പിടിച്ച്, തല ഭിത്തിയിൽ ഇടിപ്പിച്ചെന്നും, പിന്നീട് കഴുത്തിന് കുത്തിപ്പിടിച്ചെന്നും, നിലത്തിട്ട് ചവിട്ടിയെന്നുമൊക്കെ യുവതി പരാതിയിൽ പറയുന്നുണ്ട്. കടിച്ചും മാന്തിയും മർദ്ദിച്ചും മറ്റുമൊക്കെയാണ് ഷിജു ലൈംഗിക പീഡനത്തിന് സംതൃപ്തി കണ്ടെത്തിയതെന്നും, ഇതിനെ തുടർന്ന് അവശയായ തന്നെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പലരും കൊണ്ടുപോകേണ്ടി വന്നതുമായൊക്കെ യുവതി പോലീസിനോട് പറയുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ മാതൃകാപരമായ നടപടി വളരെ അഭിനന്ദനാർഹമാണ്. ഉടൻ തന്നെ തന്ത്രപരമായി തന്നെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്തതും നല്ല കാര്യം തന്നെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.